ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 7798 പേർക്ക് കോവിഡ്. 9.14% TPR. 100 മരണങ്ങളും സ്ഥിരീകരിച്ചു. 85307 സാമ്പിളുകളാണ് പരിശോധിച്ചത്. വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ഉടൻ നടപടി. പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനായി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലാണ് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഇക്കാര്യം പറയുന്നത്. പരാതികൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ സമയബന്ധിതമായി കൈകാര്യം ചെയ്യണമെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ മാതൃകവചം ക്യാമ്പയിൻ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. മാതൃകവചം ക്യാമ്പയിനിൻ്റെ ഭാഗമായി വാർഡുതലത്തിൽ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഴുവൻ ഗർഭിണികളെയും വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യിക്കും. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ TO സൂരജിനെതിരെ സർക്കാരിൻ്റെ സത്യവാങ്മൂലം. RDS കമ്പനിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകിയ ശേഷം സൂരജിൻ്റെ മകൻ 17 സെൻറ് ഭൂമി വാങ്ങി. യഥാർത്ഥ വിലയായ 3,30,00,000 രൂപ മുടക്കി ഇടപ്പള്ളിയിൽ വാങ്ങിയ ഭൂമിയുടെ രേഖകളിൽ കാണിച്ചത് 1.4 കോടി രൂപ മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും സാധ്യത. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ശക്തമായതോ അതിശക്തമായതോ ആയ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. കൊച്ചിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 4.5 കിലോ ഹെറോയിനാണ് പിടികൂടിയത്. സംഭവത്തിൽ ദുബായിൽ നിന്നെത്തിയ ടാൻസാനിയൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടികൂടിയ ഹെറോയിൻ അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 25 കോടി രൂപ വില വരും. പഴനിയിൽ മലയാളി യുവതി പീഡനത്തിനിരയായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പഴനി പോലീസിന് പരാതി നൽകിയപ്പോൾ അവഗണിച്ചെന്ന പരാതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ June 19 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പഴനിയിൽ തീർത്ഥാടനത്തിന് പോയ ദമ്പതികൾക്കാണ് ദുരന്തം നേരിടേണ്ടി വന്നത്. ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ച് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ പ്രതികൾ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 19 19 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെ ഇരുസഭകളും ചേരുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ MPമാർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രവേശനം അനുവദിക്കൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോവിഡ് പ്രതിരോധത്തിൽ വിട്ടുവീഴ്ച വരുത്തരുതെന്ന് IMA. രോഗവ്യാപനത്തിന്റെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തെ പലയിടത്തും അധികൃതരും പൊതുജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളിൽ കാണിക്കുന്ന അലംഭാവത്തിൽ IMA ആശങ്ക പ്രകടിപ്പിച്ചു. വിനോദസഞ്ചാരം, തീർത്ഥാടന യാത്ര, മതപരമായ ആഘോഷങ്ങൾ എന്നിവയെല്ലാം അനുവദിക്കാൻ കുറച്ചു മാസങ്ങൾ കൂടി കാത്തിരിക്കണം. ഇത്തരമിടങ്ങളിൽ ആളുകൾ കൂട്ടമായെത്തുന്നത് കോവിഡ് 3-ാം തരംഗത്തിന്റെ സൂപ്പർ സ്പ്രെഡിന് ഇടയാക്കുമെന്നും IMA മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ നിന്ന് UAE പ്രവാസികളുടെ മടക്കം വൈകും. July 21 ഇന്ത്യയിൽ നിന്ന് UAE യാത്രാ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. നേരത്തെ July 15 ശേഷം സർവീസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. July 16 ശേഷം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച പല വിമാന കമ്പനികളും ടിക്കറ്റ് റദ്ദാക്കിയിട്ടുണ്ട്.